നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാജ്യം മുഴുവൻ കോവിഡ് ഭീതിയിൽ കഴിയുമ്പോൾ സിക്കിം ആശങ്കകളില്ലാതെ സ്വസ്ഥമാണ്. കാരണം ഇതുവരെ ഇവിടെ ഒരു കോവിഡ് ബാധ പോലും സിക്കിമിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്ത് ഇതുവരെ 30,000-ത്തോളം പേരെയാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. മരണം 900 കടന്നിരിക്കുന്നു. അതേസമയം ജനുവരിയിൽ കേരളത്തിൽ കോവിഡ് 19 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സമയം മുതൽ കർശനമായ മുൻകരുതലുകൾ സ്വീകരിച്ചതാണ് തങ്ങളെ രക്ഷിച്ചതെന്ന് സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് പറയുന്നു. രാജ്യത്ത് ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത കാലം മുതൽ ഞങ്ങൾ ജാഗ്രതയോടെ പ്രവർത്തിച്ചു. ജനുവരി 30-നാണ് കേരളത്തിൽ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത്. തൊട്ടു പിന്നാലെ ഫെബ്രുവരി ആദ്യവാരം മുതൽ പരിശോധന ആരംഭിച്ചു. മാർച്ച് 5 മുതൽ വിദേശികളുടെ സന്ദർശനത്തിന് വിലക്കേർപ്പെടുത്തി. ആഭ്യന്തര സന്ദർശകരെയും വിലക്കി. കൂടാതെ സംസ്ഥാന അതിർത്തികൾ സീൽ ചെയ്യുകയും ചെയ്തു. ഈ പ്രവർത്തനങ്ങളാണ് ഫലവത്തായതെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തി. 600,000-ലധികം ആളുകളെ സിക്കിം പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഭാഗ്യവശാൽ എല്ലാ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവ് എന്നാണ് ലഭിച്ചത്. സമൂഹത്തിനും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചവർക്കുമാണ് ഈ വിജയത്തിന്റെ മുഴുവൻ അവകാശവും. ലോക്ഡൌൺ നിയമങ്ങൾ പാലിക്കുന്നതിൽ ജനങ്ങൾ പ്രകടിപ്പിച്ച ഉത്തരവാദിത്വവും പ്രശംസനീയമാണ്. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ വിജയിച്ചത്. ഒരു കോവിഡ് 19 കേസ് പോലും സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ലോക്ഡൌൺ നീക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ഘട്ടത്തിലെ മുൻകരുതൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണെന്നും തമാങ് വ്യക്തമാക്കി. ടൂറിസം മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന സിക്കിമിനെ ലോക്ഡൌൺ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. വരുമാനം ലഭിക്കാത്തത് ജനങ്ങളെ ബാധിച്ചു. എന്നാൽ ജീവൻ രക്ഷിക്കുകയാണ് ഇപ്പോൾ പ്രധാനമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. നിലവിൽ കോവിഡ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും 2020 ഒക്ടോബർ വരെ വിനോദസഞ്ചാരികൾക്കായി അതിർത്തികൾ അടച്ചിടാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മേഖലയിൽ താമസിക്കുന്ന 700,000 പേരുടെ ക്ഷേമത്തിനായി സംസ്ഥാന അതിർത്തി അടയ്ക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് സിക്കിം ഗവർണർ ഗംഗാപ്രസാദും വ്യക്തമാക്കി. സംസ്ഥാനത്തെ കുടിയേറ്റ തൊഴിലാളികളെ സർക്കാർ പരിപാലിക്കുന്നുണ്ട്. അതിജീവനത്തിനായി അവർക്ക് ഭക്ഷണവും പണവും വാഗ്ദാനം ചെയ്യുന്നു. ലോക്ഡൌൺ അവസാനിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ അവരെ ജോലിയിൽ പ്രവേശിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനതാ കർഫ്യൂവിന് മുമ്പേ മാർച്ച് 17 തന്നെ സംസ്ഥാന വ്യാപകമായി ഇവിടെ ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരുന്നു. ചൈനയിൽ പഠിക്കുന്ന സിക്കിമിലെ താമസക്കാർ ജനുവരിയോടെ തിരിച്ചെത്തിയെന്നും ഉടൻ തന്നെ സംസ്ഥാനത്തിന്റെ അതിർത്തികൾ അടച്ചിട്ടുണ്ടായിരുന്നുവെന്നും പ്രസാദ് പറഞ്ഞു. സിക്കിമിനെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഈ തന്ത്രം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. തിരികെ എത്തിയ വിദ്യാർത്ഥികളോട് ക്വാറന്റൈൻ കഴിയാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഗവർണർ അറിയിച്ചു. സിക്കിമിലെ ഏറ്റവും വലിയ വരുമാന മാർഗമായ ടൂറിസം മേഖലയ്ക്കും കോവിഡ് 19 ബാധയെ തുടർന്ന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ലോക്ഡൌൺ കാലത്ത് 3-ൽ 1 ജീവനക്കാരുമായി സംസ്ഥാന സർക്കാർ ഓഫീസുകൾ പ്രവർത്തന സജ്ജമാണ്. സർക്കാർ ജീവനക്കാരെ ഡ്യൂട്ടിയിലെത്തിക്കുന്നതിനായി പ്രത്യേക ബസ് സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോക്ഡൌൺ മറികടക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. അതേസമയം കർശന പരിശോധനയും ദ്രുത പരിശോധനയും തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. അതിനിടെ സിക്കിമിനോടൊപ്പം കോവിഡിനോട് പൊരുതി വിജയഗാഥ രചിക്കുകയാണ് 5 വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കൂടി. ഇതോടെ സിക്കിം ഉൾപ്പെടെയുള്ള രാജ്യത്തെ 8 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ 5 കൊറോണ വൈറസ് മുക്തമായി. സിക്കിം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര സംസ്ഥാനങ്ങളിൽ നിലവിൽ ഒരാൾക്ക് പോലും കോവിഡ് ബാധയില്ലെന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് മാധ്യമങ്ങളെ അറിയിച്ചു. നേരത്തെ കൊറോണ വൈറസ് അണുബാധയുടെ ഒരു കേസ് മാത്രമേ നാഗാലാൻഡിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നുള്ളൂ. ആ രോഗിയെ അസമിലേക്ക് മാറ്റി. അതേസമയം മറ്റ് 3 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ കൂടി ഉടൻ വൈറസ് മുക്തമാകുമെന്നും കേന്ദ്രമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അസമിൽ 8 മേഘാലയയിൽ 11 മിസോറാമിൽ 1 നിലവിൽ കൊറോണ വൈറസ് ബാധയുണ്ട്. ഈ 3 സംസ്ഥാനങ്ങളിലും മികച്ച കോവിഡ് 19 പ്രതിരോധ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഈ 3 സംസ്ഥാനങ്ങളിലും പുതുതായി ഒരാൾക്ക് പോലും വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. സിക്കിം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര എന്നിവിടങ്ങളിലെ കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ അസം, മേഘാലയ, മിസോറാം എന്നിവിടങ്ങളിൽ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.